സങ്കീർത്തനം മുപ്പത്തിമൂന്ന് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നീ തിമാന്മാരെ യഹയാവിൽ ഖയാഷി ചുലസിപ്പിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹയാവയ്ക്കു സ്ഥാത്രം കമ്പിയുള്ള വീണ കൊണ്ട് അവന്നു സ്തുതി പാടുവിൻ അവന്നു പുതിയ പാട്ടു പാടുവിൻ ഖയാഷ സ്വരത്തയാടെ നന്നായി വാദ്യം വായിപ്പിൻ യഹയാവയുടെ വചനം നേരുള്ളതു അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതു അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹയാവയുടെ ദയകൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹയാവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സൈന്യവും ഉളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹയാവയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹയാവ ജാതികളുടെ ആലയാചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹയാവയുടെ ആലയാചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറകമുറയായും നിൽക്കുന്നു യഹയാവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്കു അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതു യഹയാവ സ്വർഗത്തിൽ നിന്നും നെയാക്കുന്നു മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു അവൻ തൻ്റെ വാസസ്ഥലത്തു നിന്നും സർവ്വഭൂവാസികളെയും നെയാക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപയാലെ മഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യബൗത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജായത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബലാധിക്യമേക്കാണ്ട് അത് വിടുവിക്കുന്നതുമില്ല യഹയാവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനയാടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹയാവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയം ആകുന്നു അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്ദേശിക്കും യഹയാവയെ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നതുപയാലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ